വെൽക്കം ടു മൂവി പ്രാൻ. കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ്. ഇതിൽ ദിലീപിന്റെ പേര് കൂടി ഉയർന്നു വന്നതോടെ സിനിമയ്ക്കകത്തും നിന്നും പുറത്തു നിന്നും നിരവധി പേരാണ് അഭിപ്രായങ്ങൾ പറഞ്ഞ് രംഗത്തെത്തിയത്. ഇതിൽ പരസ്യമായി നിരവധി പേരാണ് ദിലീപിനെതിരെ രംഗത്തെത്തിയത്. ഇതിലൊരാളായിരുന്നു നിർമ്മാതാവ് ലിബേർട്ടി ബഷീർ. കേസിൽ ദിലീപിനെതിരെ ചാനൽ ചർച്ചകളിൽ കടുത്ത ഭാഷയിൽ തന്നെ പലപ്പോഴും ലിബേർട്ടി ബഷീർ തുറന്നടിച്ചിട്ടുണ്ട്. അതിജീവിതയോടെ ദിലീപിന് ഇപ്പോഴത്തെ ഭാര്യയായ നടി കാവ്യമാധവനും കടുത്ത പകയായിരുന്നുവെന്നും അതിജീവിതയുടെ വിവാഹം മുടക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും ലിബേർട്ടി ബഷീർ ആരോപിച്ചിരുന്നു. ഇത്തരത്തിൽ ദിലീപിനെ കടന്ന് ആക്രമിക്കുന്ന ലിബേർട്ടി ബഷീർ ഇപ്പോൾ ദിലീപുമായി വീണ്ടും സൗഹൃദത്തിലായോ എന്ന ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ ശക്തമായിരിക്കുന്നത്. അതിന് കാരണം ഒരു ഫോട്ടോയാണ്. ഒരു പരിപാടിക്കിടെ ദിലീപിന്റെ കൈകളിൽ ചേർത്ത് പിടിച്ച ലിബേർട്ടി ബഷീർ നിൽക്കുന്ന ചിത്രം. ഫോട്ടോയ്ക്ക് താഴെ കമന്റുകളുടെ പൂരമാണ്. കേരള ബോക്സ് ഓഫീസ് എന്ന ഫേസ്ബുക്ക് പേജിലാണ് ചിത്രം പങ്കിട്ടിട്ടുള്ളത്. എവിടെ നിന്നുള്ള ചിത്രമാണെന്ന് വ്യക്തമല്ല. ചിത്രത്തിന് താഴെ നിരവധി പേർ കമന്റ് ചെയ്യുന്നുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിന് പിന്നിൽ ദിലീപാണെന്ന് പറഞ്ഞ മഹാനല്ലേ ഇയാൾ? ഇതെങ്ങനെ സംഭവിച്ചുവെന്നാണ് ചിലരുടെ ചോദ്യം. ബഷീർക്കായിക്ക് സത്യം മനസ്സിലായതാണോ അതോ അഭിനയിക്കുന്നതാണോ, അല്ല ലിബേർട്ടി ബഷീറും ദിലീപിന്റെ കുപ്പിയിലായോ എന്നിങ്ങനെയുള്ള കമന്റുകളും ഉണ്ട്. ഒടുവിൽ ദിലീപ് നിരപരാധിയാണെന്ന സത്യം ലിബേർട്ടി ബഷീറിന് മനസ്സിലായിരിക്കുമെന്നാണ് ദിലീപ് അനുകൂലിയായ ഒരാളുടെ കമന്റ്. ദിലീപിന് ആരോടും പ്രത്യേകിച്ച് ശത്രുതയൊന്നുമില്ലെന്ന് നടനെ പിന്തുണയ്ക്കുന്ന ചിലർ കുറിച്ചു. നിങ്ങളെക്കുറിച്ച് നിരന്തരം ചാനലിൽ വന്ന് സംസാരിച്ച് ഇയാളെയൊപ്പം നിർത്തരുതെന്നും ആപത്തിൽ കൂടെ നിൽക്കുന്നവരെ വേണം കൂടെ കൂട്ടാൻ, അല്ലാതെ ആപത്ത് സമയത്ത് തള്ളിപ്പറയുന്നവരെ അല്ല എന്നുമായിരുന്നു ദിലീപിനെ അനുകൂലിച്ചുകൊണ്ടുള്ള മറ്റൊരു കമന്റ്. എന്തായാലും സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ തിരുത്തലുകളാവാം എന്ന് ദിലീപിനെ പിന്തുണയ്ക്കുന്നവർ കമന്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇതെല്ലാം ദിലീപിന്റെ കാഞ്ഞ ബുദ്ധിയാണെന്നാണ് മറ്റു ചിലർ കുറിച്ചത്. ക്രിമിനൽ ദിലീപ് ഓരോ ശത്രുക്കളെയും തന്റെ ക്രിമിനൽ ബുദ്ധി കൊണ്ട് ഒതുക്കി വരികയാണ്. ദിലീപ് എന്ന മനുഷ്യൻ വലിയ ക്രിമിനൽ സ്വഭാവമുള്ള ആളാണ്. പുറമേ നല്ലത് കാണിച്ചുള്ളിൽ തരികിടയാണെന്നാണ് മറ്റു ചിലർ കുറിച്ചത്. ഇത് ലിബേർട്ടി ബഷീറിനെ കുപ്പിയിലാക്കി. രാഷ്ട്രീയക്കാരും സിനിമാക്കാരും ഇത്രയേ ഉള്ളൂ, ബിസിനസ്സിൽ സ്ഥിരം ശത്രുക്കളില്ല. ഇങ്ങനെ പോകുന്നു മറ്റു കമന്റുകൾ. ദിലീപ് അങ്ങോട്ട് കയറി ഫോട്ടോ എടുത്തതാണോ അതോ പണം ഇറക്കി തുടങ്ങിയോ എന്നുള്ള കമന്റുകളുമുണ്ട്. എന്തായാലും ദിലീപോ ലിബേർട്ടി ബഷീറോ ഈ ഫോട്ടോയെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. ഇവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലും ഇതുവരെ ചിത്രം പങ്കുവച്ചിട്ടില്ല. ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധം മഞ്ജുവിനെ അറിയിച്ചത് അതിജീവിതയാണെന്ന തെറ്റിദ്ധാരണ ഇരുവർക്കും ഉണ്ടായിരുന്നുവെന്നും അതാണ് അവർക്ക് അതിജീവിതയുടെ പകയ്ക്ക് കാരണമായതെന്നും ലിബേർട്ടി ബഷീർ നേരത്തെ ആരോപിച്ചിരുന്നു. എന്നാൽ മഞ്ജു വാര്യർക്ക് ആ ബന്ധത്തെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു. മീനാക്ഷിക്ക് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ മഞ്ജു അക്കാര്യം മനസ്സിലാക്കിയിരുന്നുവെന്നും ലിബേർട്ടി ബഷീർ പറഞ്ഞിരുന്നു. നടിയെ ആക്രമിക്കാൻ ദിലീപ് തന്നെയാണ് പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തതെന്നാണ് താൻ കരുതുന്നതെന്നും അതിജീവിതയുടെ വിവാഹം മുടക്കാൻ വേണ്ടിയാണ് ദിലീപ് ശ്രമിച്ചതെന്നും ലിബേർട്ടി ബഷീർ ആരോപിച്ചിരുന്നു. പൾസർ സുനിയുമായി പ്രണയമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു അവർ നടത്തിയത്. എന്നാൽ നടിയെ ക്രൂരമായി പൾസർ സുനി ദ്രോഹിച്ചു. അതിജീവിത നിയമപരമായി നീങ്ങുമെന്ന് ദിലീപ് പ്രതീക്ഷിച്ചില്ലെന്നും ലിബേർട്ടി ബഷീർ പറഞ്ഞിരുന്നു. നേരത്തെ നടിയെ ആക്രമിച്ച കേസ് ലിബേർട്ടി ബഷീർ അടക്കമുള്ളവരുടെ ഗൂഢാലോചനയാണെന്ന് ദിലീപും ആരോപിച്ചിരുന്നു. തുടർന്ന് നടനെതിരെ ലിബേർട്ടി ബഷീർ 3 വർഷം മുമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നവംബർ 7 ദിലീപിനോട് കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട തലശ്ശേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ദിലീപിന് സമൻസ് അയച്ചിരുന്നു.